നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കുവാനും ഇന്ത്യയെ കരയിൽ തളച്ചിടാനും ഉദ്ദേശിച്ച് ചൈന വൻ നീക്കങ്ങളാണ് മുൻപ് നടത്തിയിരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളം, അറബിക്കടലിലുടനീളം, പാകിസ്ഥാനിലെ ഗ്വാദർ, ശ്രീലങ്കയിലെ ഹാമ്പൻ തോട്ട, കൊളംബോ, ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, ബർമയിലെ സിറ്റേ, ക്യാപാക് തുടങ്ങിയ ചൈന വികസിപ്പിച്ച തുറമുഖങ്ങളും സൈനിക സാന്നിധ്യങ്ങളും, മാലിദ്വീപിലെ ചൈനീസ് സൈനിക താവളം, ടാൻസാനിയയിലെ തുറമുഖം, ഏദൻ ഉൾക്കടലിലെ കടൽക്കൊള്ളക്കാർക്കെതിരെ എന്ന നിലയിൽ മുത്തിലെ മണികൾ പോലെയുള്ള സൈനിക സാന്നിധ്യം, സ്ട്രിംഗ് ഓഫ് പേൾ ചൈന ഇന്ത്യയെ ചുറ്റിവരിഞ്ഞു തീർത്ത സൈനിക മേൽക്കോയ്മകൾ എല്ലാം ഇതിനു വേണ്ടിയായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും മുൻപ് ഭരണത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ഞെട്ടിയില്ല. പക്ഷേ ചിലർ ആ റിപ്പോർട്ടുകൾ കണ്ടു. അങ്ങ് നാഗ്പൂരിലിരുന്ന ചിലർ. പത്തോളം വർഷങ്ങൾ കടന്നുപോയി. നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് പാർലമെന്റിന്റെ പടികളെ നമസ്കരിച്ച് കയറി വന്നു. അപേക്ഷിക്കാത്ത വിസ നിഷേധിച്ച അമേരിക്കയിലേക്ക് മോദി ടൂർ പോകുന്നത് നോക്കിയിരുന്ന ചിലർക്ക് മോദി ഇത്തിരി കുഞ്ഞന്റെ അയൽരാജ്യമായ ഭൂട്ടാനിലേക്ക് ആദ്യമായി പറന്നപ്പോൾ ഒന്നും മനസ്സിലായില്ല. വീണ്ടും യാതൊരു പ്രാധാന്യവുമില്ലാത്ത സെൽഷ്യസ് ദ്വീപിലേക്ക് പറന്നപ്പോഴും സന്തോഷ് ജോർജ് കുളങ്ങര മാത്രം പോയിട്ടുള്ള പഴയ ചെങ്കിസ് കാനമടയിൽ, മംഗോളിയയിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിസിറ്റ് അടിച്ചപ്പോഴും ചൈനയുടെ ആജന്മ ശത്രുക്കളായ ചെങ്കിസ് ഖാന്റെ ശിങ്കിടികൾക്ക് തിരിച്ചു പോരാൻ നേരം ഒരു 5000 കോടി പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് ആവശ്യം വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഇവിടെയുള്ള സഹാക്കന്മാർ പോലും ആ 5000 കോടി കൊണ്ട് മാറുന്ന പട്ടിണിയെ പറ്റി പരിതപിച്ചു. മോദിയുടെ വിദേശയാത്രകളുടെ വാർത്തകളിൽ ഏറ്റവും ശുഷ്കവും എന്നാൽ കാര്യസാധ്യത്തിൽ ഏറ്റവും അത്യുത്തമവുമായിരുന്ന ഒന്നായിരുന്നു 2015 മാർച്ച് 10-11 തീയതികളിൽ ഒരു കടലോര നിരീക്ഷണ റഡാർ സ്റ്റേഷൻ തുറക്കുന്നതിനു വേണ്ടിയുള്ള സെയ്ഷെൽസ് സന്ദർശനം. 32 കടലോര നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ സെയ്ഷെൽസ്, മൗറീഷ്യസ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കുക എന്ന ബൃഹത് പദ്ധതിയുടെ ആദ്യപടിയായിരുന്നു ഈ സന്ദർശനം. ഈ പദ്ധതി പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമായാൽ ഭാരതത്തിന് ചുറ്റുമുള്ള ചൈനയുടെ കടൽ വഴിയുള്ള ഏതു നീക്കവും അമേരിക്കയോ ഇസ്രയേലോ പറയാത്ത തന്നെ അപ്പപ്പോൾ ഇങ്ങ് ഡൽഹിയിലെത്തിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് തന്നെയാണ് മോദി കറാച്ചിയിലും ബെയ്ജിങ്ങിലും പോയത്. 60 വർഷങ്ങൾ കൊണ്ട് ചൈന ഇന്ത്യക്കെതിരെ കടൽ മുഴുവൻ സൈനിക താവളങ്ങളും ആണവ അന്തർവാഹിനികളും ഡിസ്ട്രോയറുകളും നിരത്തിയപ്പോൾ അടുത്ത കാലത്തൊന്നും ചൈനയെ മറികടക്കാൻ ഭാരതത്തിന് കഴിയില്ലെങ്കിലും വെറും 6 വർഷങ്ങൾ കൊണ്ട് അത്യാവശ്യ സൈനിക നവീകരണവും നടത്തി ബാക്കി ഭാരതത്തെ ആക്രമിക്കുന്നവരെ, സ്വന്തം രാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന ശത്രുക്കളെ പോലെ ആക്രമിക്കുവാൻ വേണ്ട നയതന്ത്ര സൗഹൃദങ്ങളും മോദി ഭാരതം പരിപാലിക്കുന്നുണ്ട്. മോദി ടൂർ പോകുന്നു എന്ന് പരിഹസിച്ചവർ കാണാത്ത ഒരു സംഭവം കൂടിയുണ്ട്. ചൈനയുടെ അയൽക്കാരനായ ബദ്ധ ശത്രുവായ വിയറ്റ്നാം വർഷങ്ങളായി കുഴിച്ചിട്ടും എണ്ണയൊന്നും കണ്ടെത്താതെ ഉപേക്ഷിച്ച ചൈനീസ് സമുദ്ര അതിർത്തികളിൽ വിയറ്റ്നാം ഇപ്പോൾ ഭാരതവുമായി ചേർന്ന് വീണ്ടും കുഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എണ്ണയല്ല ഭാരതവും വിയറ്റ്നാമും മുഖ്യമായി ലക്ഷ്യമിടുന്നത് എന്ന് മോദി ടൂർ പോകുന്നതെന്ന് പരിഹസിച്ചവർക്ക് മനസ്സിലായില്ലെങ്കിലും ചൈനയുടെ ആണവ അന്തർവാഹിനികളുടെ രഹസ്യ സിരാകേന്ദ്രമായ ഹൈനൻ ദ്വീപിന്റെ എതിർവശത്ത് വെറും 400 കിലോമീറ്റർ മാത്രം അകലത്തിൽ വിയറ്റ്നാമിന്റെ ഹൈപോങ് തുറമുഖത്ത് ഇന്ത്യൻ നേവിക്ക് ആവശ്യമുള്ള പാർക്കിംഗ് കൂടി കണ്ടപ്പോൾ ചൈനയ്ക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. രാജ്യത്ത് കയറി ചൊറിഞ്ഞവർക്ക് അതിർത്തി കടന്ന് പാകിസ്ഥാനിലും ബർമയിലും ലോകത്തെ ഏറ്റവും വലിയ ആർമിയായ ചൈനയുടെ ആർമിയെ മറ്റൊരു രാജ്യമായ ഭൂട്ടാനിലെ ദോക്ലാമിൽ പോലും പണികൊടുത്തുവെങ്കിൽ ഗാൽവാനിൽ ചൈനീസ് പട്ടാളത്തിന്റെ മരണസംഖ്യ ഇപ്പോഴും ചൈന രഹസ്യമായി വച്ചിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ചൈന പിടിച്ചെടുത്ത നമ്മുടെ ഭാഗങ്ങൾ 10 ശേഷം മോദി തിരിച്ചു പിടിക്കുമ്പോൾ ഞങ്ങൾക്കുള്ളത് രാഷ്ട്രീയ എതിർപ്പുകൾ മാത്രമാണ് മോദിയോട് എന്ന് പറയുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. രാഷ്ട്രമോ രാഷ്ട്രീയമോ ഒന്നുമല്ല, മതം മാത്രമാണ് നിങ്ങൾക്ക് വലുത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇനി ആഹ്ലാദത്തോടെ ആത്മനിർവൃതിയോടെ പറയുക, എന്റെ പ്രധാനമന്ത്രി എന്റെ അഭിമാനം എന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
എല്ലാ വിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.